തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റ പന്തളത്ത് പ്രവർത്തനങ്ങൾ ശക്തമാക്കാനൊരുങ്ങി സിപിഎം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പാർട്ടിയിൽ നിന്നകന്നവരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഇതിനു മുന്നോടിയായി പൂർവ്വകാല എസ്എഫ്ഐ നേതാക്കളുടെ സംഗമം പാർട്ടി വിളിച്ചു ചേർത്തു. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന പന്തളത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചിരുന്നു. സിപിഎമ്മിൽ നിന്നും ബിജെപിക്ക് അനുകൂലമായി വോട്ടുകളുടെ കുത്തൊഴുക്കുണ്ടായത് മനസ്സിലാക്കിയാണ് മേഖലയിൽ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ പാർട്ടി തീരുമാനിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായാണ് പന്തളത്തെ ആദ്യകാല എസ്എഫ്ഐ പ്രവർത്തകരുടെ യോഗം വിളിച്ചത്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി യോഗം ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ സമരമാർഗ്ഗങ്ങളും പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ പഠിക്കാൻ അവസരം കിട്ടിയ ഞങ്ങൾ പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ പഠിപ്പ് മുടക്കിയും സമരം ചെയ്യും. അപ്പൊ സമരം ചെയ്യാം, പഠിപ്പ് മുടക്കിയും സമരം ചെയ്യാം. അത് പഠിക്കാൻ കിട്ടുന്ന അവസരം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ സന്നദ്ധമായിട്ടുള്ള പലർക്കും അവസരം കിട്ടുന്നില്ല. അതൊരു പഠനത്തിന്റെ പ്രാധാന്യവും പഠനത്തോടൊപ്പം അനീതിക്കെതിരായിട്ടുള്ള സമരത്തിന്റെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തിക്കാൻ. പന്തളം എൻ എസ് എസ് കോളേജിൽ 1970 മുതൽ പഠനം നടത്തിയ 150-ലേറെ എസ്എഫ്ഐ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അവസരം പ്രയോജനപ്പെടുത്തി ശക്തമായ തിരിച്ചുവരവ് നടത്താനാണ് സിപിഎം ശ്രമം നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നവരെ അടുപ്പിക്കാനും താഴെത്തട്ട് മുതൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുമാണ് ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ശ്രമങ്ങൾ നടന്നുവരുന്നത്. ഇതിലൂടെ ബിജെപി നേടിയ മുന്നേറ്റം മറികടക്കുകയാണ് ലക്ഷ്യം. പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഈ മാസം 11 സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പന്തളത്ത് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. മീഡിയ 1, പത്തനംതിട്ട.